കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ അച്ചടി ദൃശ്യമാധ്യമ അവാർഡുകൾ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ വിതരണം ചെയ്തു. ജില്ലയിലെ മികച്ച ദൃശ്യമാധ്യമ പ്രവർത്തകനുള്ള സുരേന്ദ്രൻ നീലേശ്വരം അവാർഡ് കാസർഗോഡ് വിഷൻ സീനിയർ റിപ്പോർട്ടർ വിജയരാജ് ദുമ മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇനി കാഞ്ഞങ്ങാടും വലുതാകും. ശോഭിക കാഞ്ഞങ്ങാട്ടേക്ക്. ശോഭിക വെഡിങ്സ്, ബിഗ് മാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഭരണഘടനാ മൂല്യങ്ങളും മറ്റു ജനാധിപത്യ സംവിധാനങ്ങളും നോക്കുകുത്തികളാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുന്ന പുതിയ കാലഘട്ടത്തിൽ പ്രതിരോധങ്ങൾക്കും പുതിയ രീതി ആവിഷ്കരിക്കേണ്ടതുണ്ടെന്ന് തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ മാധ്യമ അവാർഡുകളുടെ വിതരണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കാനുള്ള മാധ്യമമാണ് പത്രപ്രവർത്തനം. മാധ്യമപ്രവർത്തനത്തിലെ മൂല്യങ്ങളും ദൈക്ഷണികതയും മാധ്യമപ്രവർത്തകർ പാലിക്കേണ്ടതുണ്ട്. സത്യസന്ധവും വസ്തുനിഷ്ഠവുമായ വാർത്തകളാണ് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ മാധ്യമ സ്ഥാപനങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും സാധിക്കണം. പക്ഷപാത രീതിയിലുള്ള വാർത്തകൾ തയ്യാറാക്കുന്ന രീതി കേരളത്തിലും ഉയർന്നുവരുന്നു എന്നതാണ് അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. നല്ല കാര്യങ്ങൾ മറച്ചുവെക്കാനും മോശമായ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന രീതിയും വ്യാപകമാകുന്നു. മാധ്യമങ്ങളുടെ രാഷ്ട്രീയം മൂലധന രാഷ്ട്രീയമായി മാറിയിരിക്കുന്നുവെന്നത് മറ്റൊരു വലിയ ദുരന്തമാണ്. ഉടനീളം മൂലധന രാഷ്ട്രീയത്തിന് വേണ്ടി ഊന്നൽ നൽകുമ്പോൾ വസ്തുത അന്വേഷിച്ചു പോകുന്ന മാധ്യമപ്രവർത്തകർക്ക് നിരാശയുണ്ടാക്കുന്നതായും മന്ത്രി പറഞ്ഞു. എം വി ദാമോദരൻ സ്മാരക അവാർഡ് കേരള കൗമുദിയിലെ എൻ ഗംഗാധരനും തോട്ടോൺ കോമൻ മണിയണി സ്മാരക അവാർഡ് മലയാള മനോരമയിലെ കെ എസ് ഹരിയും മടിക്കൈ കെ വി രാവുണ്ണി സ്മാരക അവാർഡ് കാരവൽ പത്രത്തിലെ കണ്ണാലയം നാരായണനും സുരേന്ദ്രൻ നീലേശ്വരം സ്മാരക ദൃശ്യമാധ്യമ അവാർഡ് കാസർഗോഡ് വിഷനിലെ വിജയരാജു ദുബയും സിറ്റി ചാനലിലെ പാലക്കി ബാലകൃഷ്ണനും മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി. പുതിയ കാലത്ത് മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അതാത് കാലത്തെ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തന രീതികളും പരിശീലനങ്ങളും ആവിഷ്കരിക്കേണ്ടത് അനിവാര്യമാണ്. ഒരു ജനാധിപത്യ നടപടിക്രമത്തിൽ മാധ്യമങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണെന്ന് നമുക്കറിയാം. അതേസമയം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യവും മൗലിക അവകാശങ്ങളും നമസ്കരിക്കാനുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നത് നമുക്ക് ഓർമ്മിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല. ജനാധിപത്യ സമൂഹത്തിൽ സർക്കാരിനും ജനങ്ങൾക്കുമിടയിൽ പാലമായി വർത്തിക്കുമ്പോഴും ജനങ്ങളെ നാവായിരിക്കാൻ മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് എത്ര കണ്ട് പ്രാവർത്തികമാക്കുന്നു എന്നത് പരിശോധിക്കപ്പെടേണ്ടതും ആയിട്ടുണ്ട്. ചടങ്ങിൽ പ്രസ് ഫോറം പ്രസിഡന്റ് പി പ്രവീൺകുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത മുഖ്യാതിഥിയായി പങ്കെടുത്തു. സി യൂസഫ് ഹാജി, അസീസ് കടപ്പുറം, ടി കെ നാരായണൻ, സുധാകരൻ മടിക്കൈ എന്നിവർ സംസാരിച്ചു. പ്രസ് ഫോറം വൈസ് പ്രസിഡന്റ് എ എം ഫസലൂർ റഹ്മാൻ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. പ്രസ് ഫോറം സെക്രട്ടറി ജോയി മാരൂർ സ്വാഗതവും ട്രഷറർ ടി വി മോഹനൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.